പേരിതാണ് ശ്രുതി നിലയം. സൂചിച്ചാണ്ട് ആത്മാവ് ഇപ്പൊ ഇത് കണ്ട് സന്തോഷിക്കുമായിരിക്കും. ആയിരിക്കും എന്നല്ലാണ്, പുറമേ കാണുന്ന മൂടി തന്നെയല്ല ഞാൻ പറഞ്ഞല്ലോ, അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തറ തൊട്ടുള്ള അതിൻ്റെ വർക്ക് ഭിത്തിയാണെങ്കിലും എല്ലാ പണിയും വളരെ 100% തൃപ്തി. ഇവിടെ എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് 24 അല്ല നിർമ്മിച്ച് നൽകുന്നതെന്നാണ്. നമ്മൾ ചെയ്യുന്ന 6-ാമത്തെ വീടാണ് കേട്ടോ, സത്യം പറയണേ. 6-ാമത്തെ വീട്ടിൽ ഈ 5 വീട്ടുകാരായിട്ടും ഞാനിപ്പോൾ ഒരു കണക്ഷനും ഇല്ല. ഞങ്ങൾ പ്രത്യേകം കീപ്പ് ചെയ്യുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളൊരു സഹായം ചെയ്ത് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. വീൽ ചെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ക്യാൻസർ പേഷ്യൻസിന് മെഡിസിൻ വാങ്ങിക്കാൻ സഹായിക്കുന്നുണ്ട്, ഒരുപാട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഒരിക്കലും അവരെ സഹായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അവരെ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വീട് വെച്ച് തന്നില്ല അല്ലെങ്കിൽ അവിടെ പോയിട്ട് അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ ഞങ്ങൾ നിൽക്കില്ല. KHDC-യിലെ ചെയർമാനായിരിക്കുന്ന നമസ്കാരം. പ്രമുഖ TV താരമായിരുന്ന കൊല്ലം ശ്രുതി ഒരു വാഹനാപകടത്തിൽ ആകസ്മികമായി നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞതാണ്. അദ്ദേഹം പ്രേക്ഷകരെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ച ഒരു കലാകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം നമുക്കെല്ലാവർക്കും വലിയ വിഷമമുണ്ടായി. പിന്നീട് അദ്ദേഹത്തിൻ്റെ കുടുംബം വലിയ പ്രാരാബ്ദങ്ങളൊക്കെ ഉള്ളതാണ്, സ്വന്തമായി വീടില്ല എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നു. ഇതോടുകൂടിയിട്ട് കൊല്ലം ശ്രുതിക്ക് വീട് നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞ് അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന 24-ൻ്റെ ഫ്ലവേഴ്സ് ചാനൽ രംഗത്ത് വന്നിരുന്നു. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ 24 ചാനൽ അവകാശപ്പെടുന്ന അവർ നിർമ്മിച്ച് നൽകുന്നു എന്ന് പറഞ്ഞ വീടിന് മുന്നിലാണ്. ഇവിടെ എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് 24 അല്ല നിർമ്മിച്ച് നൽകുന്നതെന്നാണ്. KHD എന്ന ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിലെ അംഗങ്ങൾ ചേർന്ന് നിർമ്മിച്ച് നൽകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരള ഹോം ഡിസൈൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. എന്തായാലും ഇതിൻ്റെ വിശദവിവരങ്ങൾ കൊല്ലം ശ്രുതിയുടെ കുടുംബത്തോടും KHD-യുടെ അംഗമായ ഫിറോസിനോടും ചോദിച്ച് മനസ്സിലാക്കാം. കൊല്ലം ശ്രുതിയുടെ ഭാര്യ രേണു നമ്മുടെ ശരിയാണ്. രേണു, വീട് എങ്ങനെയുണ്ട് കണ്ടിട്ട്? കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇമോഷണലായി, കാരണം സ്വപ്നം പോലും കാണാൻ പറ്റാത്ത വീടാണിത്. ഞങ്ങളുടെ വീടല്ല, സൂചിച്ചേട്ടൻ്റെ വീട്. KHDC തന്ന ഏറ്റവും വലിയ എന്താ പറയുക, സൂചിച്ചേട്ടൻ്റെ ഒരിക്കലും നടക്കാൻ പറ്റാത്തൊരു സ്വപ്നമാണ് പൂവണിയാൻ പോകുന്നത്. ഒരുപാട് ഹാപ്പി. പ്രത്യേകിച്ച് KHDC-ക്കും ഫിറോസിക്കായ്ക്കും അതിനുള്ള എല്ലാ അംഗങ്ങൾക്കും എല്ലാവർക്കും ഈ കൂട്ടായ്മയിൽ ചേരുന്ന എല്ലാവർക്കും നമ്മുടെ കൂടെ ഉള്ള എല്ലാവർക്കും ഒരുപാട് ഹാപ്പി, സന്തോഷം, നന്ദി. കൊല്ലത്തു നിന്ന് ഇങ്ങോട്ടേക്ക് വരികയാണോ? കൊല്ലത്തല്ല, ഞാൻ ഇവിടെ തന്നെയാണ്, കോട്ടയംകാരി വാകത്താനത്ത് തന്നെ, ഇവിടെ അടുത്ത് തന്നെയാണ് വീട്. വീട് ബന്ധുക്കളൊക്കെ കണ്ടോ, അതോ ഇനി ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ? ആ, ചിലവരൊക്കെ കാണുന്നു, വീഡിയോ കോളിലൊക്കെ കാണുന്നുണ്ട്. ഭയങ്കര സന്തോഷം എല്ലാവർക്കും, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല സന്തോഷം. അത് സന്തോഷമുണ്ട്, അതിലുപരി സങ്കടം സൂചിച്ചേണ്ടില്ലാത്തതിൻ്റെ ഒരു വിഷമം, അത്രയേ ഉള്ളൂ. എല്ലാം ഇത്ര ഇതാണ്, ഞാനിപ്പോഴാണ് വന്ന് കാണുന്നത്, ഇത്ര ഇതിലാണ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ, നേരിട്ട് കണ്ടപ്പം ഞെട്ടിപ്പോയി, എത്ര ക്വാളിറ്റിയുള്ള സാധനങ്ങൾ, എല്ലാം എനിക്ക് പറയാൻ പറ്റുന്നില്ല, വാക്കുകളില്ല, സന്തോഷം ഒത്തിരി. പിന്നെ അതെ, ഇത് ലിവിങ് ഏരിയ ഇവിടെ. ഇത് പിന്നെ സിറ്റ് ഔട്ട്, പിന്നെ ഇത് ഹോള്, ഹോള് വരും, ആ ഡൈനിങ് ഹോള് വരും, പിന്നെ കിച്ചൺ. അതെ അതെ, ഇത് കിച്ചണാണ്. പൊളിയല്ലേ, സൂപ്പറല്ല. ഞാൻ ഇച്ചിരി മുന്നേ പറഞ്ഞ പോലെ തന്നെ എനിക്ക് പറയാൻ വാക്കുകളില്ല, സന്തോഷം, ഒരുപാട് സന്തോഷം. സൂചിച്ചാണ്ട് ആത്മാവ് ഇപ്പോൾ ഇത് കണ്ട് സന്തോഷിക്കുമായിരിക്കും. ആയിരിക്കും എന്നല്ലാണ്, അങ്ങനൊരു ശക്തി ഉണ്ട് എനിക്ക് ഉറപ്പാണ്, എൻ്റെ കൂടെ ഉണ്ട്. നമ്മൾ പറയുമ്പോൾ തന്നെ കുളിര് വരും നമുക്ക്. ആദ്യം ഇത് പുറത്തു വന്നൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഇപ്പോൾ ഇത് 24 ചാനലിലാണ് ഇത് നിർമ്മിച്ചു നൽകുന്നതെന്ന് പറഞ്ഞ് ഭയങ്കര പരസ്യമൊക്കെ ആയിരുന്നു, എന്താ സംഭവിച്ചത്? KHDC ആണല്ലോ വീട് നമുക്ക് തരുന്നത്, KHDC-യിലെ ആൾക്കാരെല്ലാം, പിന്നെ 24 ഫ്ലവേഴ്സും എല്ലാം നമ്മുടെ കൂടെ അപ്പം തൊട്ട് ഇപ്പം വരെ ഉണ്ട്. വീട് നൽകുന്നത് KHDC ആണ്. അതെ, 24 അല്ല, അവരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ട്. വീട് നിർമ്മിക്കുന്നത് KHDC ആണ്. അതെ, കേരള ഹോം ഡിസൈൻ ഫേസ്ബുക്ക് കൂട്ടായ്മ, അതിൽ ഉള്ള ആൾക്കാരും അവരുടെ ഫാമിലിയെല്ലാം.
നമ്മുടെ കൂടെ എപ്പോഴും ഫ്ലവേഴ്സും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് എപ്പോഴും. ജീവിത സാഹചര്യം ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് ഏട്ടൻ മരിച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. എല്ലാവരും ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാവരും ഒരു ആശ്വാസമായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. ജോലിക്കോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കി? ജോലി ഇങ്ങനെ പാർട്ടി എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ എംപ്ലോയ്മെൻറ്റ് വഴിയല്ലേ നടക്കത്തുള്ളൂ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. പിന്നെ നാടകവും ചെറിയ സിനിമയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. അതെ 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 ഒത്തിരി സന്തോഷം. സുധിച്ചേട്ടൻ ഇങ്ങനെ പേരിൽ ഒരു പണ്ട് കുറേ വർഷം മുന്നേ എപ്പോഴും ഇങ്ങനെ പറയുന്നു, വീട് വീടിന് പേര് വരുമ്പം സുധി നിവാസ് അങ്ങനെ ഒക്കെ പറയുമായിരുന്നു. അപ്പം സുധി നിലയം പൊതുവെ അവര് തന്നെ. എങ്ങനെയായിരുന്നു അത് ഗ്രൂപ്പിൽ? നമ്മൾ സജഷൻ ചോദിച്ചു, ഗ്രൂപ്പിൽ സജഷൻ ചോദിച്ചപ്പോൾ കുറേ അഭിപ്രായം വന്ന്, ഒരു അഞ്ച് പേര് വന്ന്. അപ്പോൾ അത് നമ്മൾ വോട്ടിങ്ങിനിട്ട്, വോട്ടിങ്ങിനിട്ടപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ സുധിലയം. അപ്പോൾ നമ്മൾ സുധിലയം എന്നുള്ള പേര് സെലക്ട് ചെയ്തത്. ലേസർ ആർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ശ്രീകുമാർ ചേട്ടൻ്റെ ഒരു കമ്പനിയുണ്ട്, അവിടുന്ന് ചെയ്തത്. ഇത് അടിപൊളി ലേസർ കട്ടിങ്. അത് ഈ കെ എച്ച് ഡി സിയുടെ മെമ്പർ ഫിറോസ് കൂടി ചെയ്യുന്നത്. ഫിറോസാണ് ഇതിന് എല്ലാം എല്ലാം എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഈ വീട് നിർമ്മിക്കാൻ വേണ്ടുന്ന എഫേർട്ട് മുഴുവനും ഫിറോസാണ്. ഫിറോസിൻ്റെ ഗ്രൂപ്പ് അംഗങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നെങ്കിലും ഇതിന് മുന്നിട്ടിറങ്ങി ഇവിടെ വന്ന് ഇന്ന് കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യിക്കുന്നത് ഫിറോസാണ്. ഫിറോസ് എങ്ങനെയാണ് ഈ ഒരു വീട് ഏറ്റെടുക്കുന്നത്? ആക്ച്വലി സുധി മരിച്ച് നെക്സ്റ്റ് ഡേ ആണ് ഞാൻ സുധീനെ കുറിച്ചുള്ള റീൽസും വീഡിയോസും ഒക്കെ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത് ഞാനൊരു പോസ്റ്റ് ഇട്ട് ഇങ്ങനെ കൊല്ലം സുധിയുടെ വീട് വേണമെങ്കിൽ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുകയെന്ന്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഫ്ലവേഴ്സ് 24 അനൗൺസ് ചെയ്ത് വീട് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളും കൂടെ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്ത കാരണം ടിനി ടോം അതേപോലെ തന്നെ കെ എസ് പ്രസാദ് ഇവരൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്തു, ഒരു ഡിസ്കഷൻ നടത്തി, അങ്ങനെ വീട് ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കാമെന്നൊരു പ്ലാനിങ്ങിലെത്തി. ആ സമയത്ത് നമ്മൾ സ്ഥലം ഉണ്ടായിരുന്നില്ല ഇദ്ദേഹത്തിന്. അപ്പോൾ സ്ഥലം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് പോയിട്ട് അഡ്വാൻസ് കൊടുത്തു. അഡ്വാൻസ് കൊടുത്തു പിന്നെ ആ സ്ഥലം ത്തിൻ്റെ ബാക്കി പൈസയ്ക്കുള്ള കളക്ഷൻ നടക്കുകയായിരുന്നു. ആ സമയത്താണ് നമ്മളൊരു തിരുമേനി, നോബിൾ ഫിലിപ്പ് അമ്പലവേലിയിൽ എന്ന് പറയുന്ന ഒരു തിരുമേനി, നമുക്ക് ഏകദേശം 7 സെൻറ്റ് സ്ഥലമുണ്ട്, അവർ സൗജന്യമായിട്ട് നമുക്ക് തന്നത്. അങ്ങനെ സൗജന്യമായിട്ട് തന്നു, നമ്മളിവിടെ വീട് നിർമ്മാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങി. ഫ്ലവേഴ്സ് നമുക്ക് ധാർമ്മിക പിന്തുണ തരുന്നുണ്ട്, അതേപോലെ മാ മറ്റേ മിമിക്രി സംഘടന ഉണ്ടല്ലോ, അവർ നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്ലവേഴ്സ് നമുക്കിവിടെ കറണ്ട് എടുത്ത് തന്നു കേട്ടോ, ഇലക്ട്രിസിറ്റി 2 പോസ്റ്റ് വലിച്ചു തന്നു. പിന്നെ അതേപോലെ നമുക്കൊരു കുഴൽക്കിണർ കുത്തി തന്നവർ, അതേപോലെ അതിനകത്ത് മോട്ടർ വെച്ച് തന്നു. ഇത്രയും കാര്യങ്ങൾ ഫ്ലവേഴ്സ് നമുക്ക് ചെയ്തു തന്നു. ബാക്കി നമ്മൾ A to Z കാര്യങ്ങൾ, അപ്രൂവലിൻ്റെ ഫീസായി കഴിഞ്ഞാലും ഇവിടുത്തെ ഓരോ കാര്യങ്ങളും നമ്മുടെ ഗ്രൂപ്പിലെ കേരള ഹോം ഡിസൈൻ കെ എച്ച് ഡി സി എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ഓരോരുത്തരായിട്ട് തന്നു. ഈവൻ ഈ വീടിൻ്റെ ഫർണിച്ചർ അടക്കം നമുക്ക് ഓരോരുത്തർ വാങ്ങിച്ചു തന്നു. ഇപ്പോഴും നമ്മളോട് അംഗങ്ങൾ ചോദിക്കുന്നത് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക്. അപ്പോൾ അങ്ങനെയാണ് ഈ വീട്ടിലേക്ക് എത്തിയത്. ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും മനോഹരമായ രീതിയിൽ, ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ, സൂപ്പറായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ആരാണിത് ഡിസൈൻ ചെയ്തത്? ഡിസൈൻ KHDC എന്ന് പറയുന്ന എനിക്കൊരു കമ്പനിയുണ്ട്, KHDC എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളാണിത് ഡിസൈൻ ചെയ്തത്. ഡിസൈൻ ചെയ്ത് നമ്മളെ ഗ്രൂപ്പിൽ നമ്മൾ പോസ്റ്റ് ചെയ്ത് എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ സ്വീകരിച്ചു, എന്നിട്ടാണ് നമ്മളിത് ചെയ്തത്. ഇത് അടിപൊളി പ്ലാൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ പ്ലാനാണ്. കൊച്ചു വീടാണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടുന്നത്, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. 3 ബെഡ്റൂമുണ്ട്, പിന്നെ നല്ലൊരു കിച്ചണുണ്ട്, നല്ലൊരു ഡൈനിങ് ഹാളുണ്ട്, നല്ല ലിവിങ് റൂമുണ്ട്, സിറ്റ് ഔട്ടുണ്ട്. സിറ്റ് ഔട്ടൊക്കെ ഞങ്ങൾ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ പുറത്തേക്ക് ഒരു എക്സ്റ്റൻഷനൊക്കെ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫർണിച്ചർ ആൾമോസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ബാക്കി ഫർണിച്ചർ വരും. ഈ മാസം ഒരു ചിങ്ങത്തിൽ ഏറ്റവും ആദ്യത്തിൽ ഹൗസ് വാമിങ് ഞങ്ങൾ നടത്താനുള്ള പരിപാടിയിലാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രോഡക്റ്റുകളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകളാണ്. ഞാൻ നോക്കിയപ്പോൾ വാതിലൊക്കെ നമ്മൾ കിൻസയുടെ വാതിലാണ്. അതായത് എനിക്ക് തോന്നുന്നു ആൾമോസ്റ്റ് 55,000-60,000 കോസ്റ്റ് വരുന്നുണ്ട് അതിനകത്ത്. അതൊക്കെ നമുക്ക് കിൻസയുടെ ആൾക്കാർ, ഒറ്റപ്പാലത്തുള്ള റിജാസ് എന്ന് പറഞ്ഞൊരാൾ സ്പോൺസർ ചെയ്തത്. അതുപോലെ ഈ ടൈല് നമുക്ക് സുധി വാണിയമ്മയിൽ എന്ന് പറഞ്ഞൊരാൾ, മറ്റേ വടകര ഉണ്ടല്ലോ, വടകര വാണിയമ്മയിൽ നിന്ന് അയച്ചു തന്നാണ്. അതുപോലെ കിച്ചൺ നമുക്ക് ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്, ഇത് ഇൻറ്റീരിയർ കിച്ചൺ ഒക്കെ ഇൻറ്റീരിയർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ഇൻറ്റീരിയറെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ റാക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ ഇതെല്ലാം സ്പെക്ട്ര ഡെക്കോർ എന്ന് പറഞ്ഞൊരു ടീമുണ്ട് തൃശ്ശൂർ, അവരാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അടുപ്പിതാ ഫേബറിൻ്റെ അടുപ്പ് കണ്ടോ, ഇത് ഫേബർ കമ്പനി നമുക്ക് ഡയറക്റ്റ് നമുക്ക് തന്നതാണത്. ഫേബർ അടിപൊളി അടുപ്പാണ്, നല്ല അത്യാവശ്യം വിലയുള്ളൊരു അടുപ്പാണ്, ഫേബറിൻ്റെ അടുപ്പാണ്. അതേപോലെ ഇത് നമുക്ക് സ്റ്റീലിൻ്റെ 304 എന്ന് പറയുന്ന അകത്ത് തുരുമ്പ് വരാത്ത ഒരിതാണ്. ഇത് നമ്മളെ ഗ്രൂപ്പിലെ അംഗങ്ങൾ തന്നാണ്. പിന്നെ അതേപോലെ ഈ വിൻഡോ UPVC സ്ലൈഡിങ് വിൻഡോസാണ്. ഇതൊക്കെ നല്ല അത്യാവശ്യം അടിപൊളി നല്ല ക്വാളിറ്റിയുള്ളതാണ്.
ഇത് ഉല്ലാസ് എന്ന് പറഞ്ഞ ഒരാളാണ് നമുക്ക് ചെയ്തു തന്നത്. അതുപോലെ ടൈലിൻ്റെ വർക്ക് കുറേ ആൾക്കാർ, അതായത് കൊല്ലം ജില്ല, കോട്ടയം ജില്ല, മലപ്പുറം ജില്ല, തൃശ്ശൂർ ജില്ല, ഇവിടെയുള്ള കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇവിടെ വന്ന് താമസിച്ചിട്ട് ഒരു രൂപ പോലും നമ്മുടെ അടുത്ത് വാങ്ങിക്കാതെ ചെയ്തു തന്നെ. KFTU എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ട്, അവർ ചെയ്തത്. അതുപോലെ ടെക്സ്റ്റർ വർക്ക് നോക്കിയേ, എന്ത് രസം അറിയോ, ടെക്സ്റ്റർ ചെയ്തത് അവിടെ എല്ലായിടത്തും ഉണ്ട്. ടെക്സ്റ്റർ വർക്ക് പുറത്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ജിതേഷ് എന്ന് പറഞ്ഞ ഒരാൾ ചെയ്തത്. പിന്നെ അതുപോലെ നമുക്ക് ആൾറെഡി ഡൈനിങ് ടേബിളൊക്കെ നമുക്ക് ആൾറെഡി വന്നു കഴിഞ്ഞ് നമ്മുടെ രാജേഷ് എന്ന് പറഞ്ഞിട്ടൊരാൾ തന്നാണത്, രാജേഷ്. പിന്നെ ടോയ്ലറ്റ്, അതുപോലെ ഇതേപോലെ ഈ ഡോറ് ഉണ്ട്, WPC ഡോർസ് ആണ് ഇതൊക്കെ. ഇത് സാധിക്കും എന്ന് പറഞ്ഞിട്ട് പെരുമ്പാവൂരുള്ള സാധിക്ക് ചെയ്ത് തന്നത് WPC ഡോർ. ഇതൊക്കെ അവർ അവരുടെ ഇഷ്ടത്തിന്. അതുപോലെ ഇത് കേബിള് കായംകുളത്തുള്ള ഒരു MV എന്ന് പറഞ്ഞിട്ട് ഷാരോൺ എന്ന് പറഞ്ഞിട്ടൊരാൾ തന്നതാണ് കേബിളൊക്കെ. ഫുള്ള് ഇനിയും വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടം കേബിള് ബാക്കിയാട്ടോ, കുറച്ചൊക്കെ ബാക്കിയാണ്. അത് ഇതേപോലെ ആരെങ്കിലും വീടുണ്ടാക്കുന്ന ആൾക്കാർക്ക് കൊടുക്കണം നമുക്ക്. പിന്നെ ഒരു ഇവിടെ കോമൺ ടോയ്ലറ്റ് ഉണ്ട് ഇതിനകത്ത്, ഇതിനകത്ത് ഇതൊരു കോമൺ ടോയ്ലറ്റാണ്. ഇതിൻ്റെ ഡോറൊക്കെ നമുക്ക് ബോബനെ തന്നത്, ഇത് FRP ഡോറാത്, അടിപൊളി ഡോറാത്. ഇതൊരു കോമൺ ടോയ്ലറ്റാണ്. ഫിറ്റിങ്സ് എൻ്റെ തന്നെ സ്ഥാപനമുണ്ട്, KHDC ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട്, അവിടുന്ന് വന്നുള്ളതാണ് ബാത്റൂം ഫിറ്റിങ്സ് അതേപോലെ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ. സ്വിച്ചൊക്കെ നമ്മുടെ ഓഫീസ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് തന്നെ എടുത്തുള്ളത്. പിന്നെ ഇതാ ഇവിടെ ഒരു ഇതൊരു ബെഡ്റൂം ഉണ്ട്. സാധനങ്ങളൊക്കെ ഇനി ഫിറ്റ് ചെയ്താൽ മാത്രം മതി, എല്ലാം ഇനി ജസ്റ്റ് ഫിറ്റിംഗ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. കണ്ടോ, ഇതൊക്കെ എല്ലാം ഉണ്ട് സ്വിച്ചും എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്, ഫിറ്റിങ്സ് മാത്രമേ ബാക്കിയുള്ളൂ ഇതിനകത്ത്. ഇത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉള്ള ഒരു 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 ഇതാണ്, ഇത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ഇത് മാസ്റ്റർ ബെഡ്റൂം രണ്ടെണ്ണം ഉണ്ട്, രണ്ടെണ്ണം അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്, ഇത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. ഇത് ഫിറ്റിങ്സ് ഒക്കെ ഇതിനകത്തുണ്ടോ, എല്ലാം നല്ല നല്ല സ്റ്റാൻഡേർഡ് പ്രൊഡക്ട്സ്, എല്ലാം നല്ല പ്രൊഡക്ട്സുകളാണ്, എല്ലാം വാറണ്ടി 5 വർഷം 10 വർഷം വാറണ്ടിയുള്ള സാധനങ്ങളാണ് എല്ലാം. പിന്നെ ഇവിടെ ഇവിടെയാണ്, ഇതാണ് ഒരു ഒരു ഗസ്റ്റ് ബെഡ്റൂം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ഇതിനകത്ത് കണ്ടോ, ഇതിന് ടോയ്ലറ്റ് ഇല്ല കേട്ടോ ഇതിനകത്ത്, ഇതിനാണ് നമ്മൾ ഈ കോമൺ ടോയ്ലറ്റ് കൊടുത്തുള്ളത്. ഇതിൻ്റെ സീലിങ്ങും നല്ല രസമായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടേ. ഇപ്പോൾ ഇവർ AC ഒന്നും വെക്കാനുള്ളൊരു സെറ്റപ്പ് ഇപ്പം ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എയർ സർക്കുലേഷനും എല്ലാ സെറ്റപ്പും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നിൽക്കത്തില്ല, ഇല്ല ചൂട് കുറവായിരിക്കും ഇതിനകത്ത്. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഇവിടെ നല്ല ചൂടുള്ള ഏരിയ ആണ്, ഇവിടെ മരങ്ങളൊന്നും ഇല്ലാതെ ഒരു സ്ഥലമായത് കൊണ്ട് ചൂടുള്ള ഏരിയ ആണ്. ഏകദേശം ഒരു എത്ര രൂപയോളം ചിലവായിട്ടുണ്ടാവും? എനിവേ മൊത്തത്തിൽ ഒരു 20+ പോയിട്ടുണ്ടായിരിക്കും. ഫർണിച്ചർ എല്ലാം കൂടെ വരുമ്പോൾ 20+ പോയിട്ടുണ്ടായിരിക്കും. ഫർണിച്ചറൊക്കെ കൂടുതൽ എന്താ വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഷോപ്പിൽ കോൺടാക്ട് ചെയ്യും ഫർണിച്ചർ, എന്നിട്ട് അവരെ നമ്പർ നമ്മൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കൊടുക്കും, പിന്നെ അവർ ഡീൽ ചെയ്യും അവർ ഷോപ്പിലായിട്ട്, എന്നിട്ട് അവരെന്നെ പൈസ അയച്ചു കൊടുക്കും. ഷോപ്പിൽ വിളിച്ച് പറയും പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, ഫർണിച്ചർ റെഡിയാണ് കിട്ടാന്ന് പറയും. സോഫ അതേപോലെ ബെഡ് കട്ടില് എല്ലാം റെഡിയാണ്. ടി വി ഒക്കെ ഉണ്ട് നമുക്ക്. ചിങ്ങത്തിൽ ഇതെല്ലാം ഇവിടെ അസംബിൾ ചെയ്ത് നമ്മളിവിടെ ഒരു 15-ാം തീയതി, ഈ മാസം ഒരു 15-ാം തീയതി ആകുമ്പോഴത്തേന് ഫുള്ളി സെറ്റ് ആയിരിക്കും നമ്മളിതിനകത്ത്. എല്ലാം എടുത്തിട്ടുണ്ടോ? ഇനി സ്വിച്ച് വെക്കുക, ലൈറ്റ് വെക്കുക, അത് മാത്രം. ഫാന് ഓൾറെഡി DMAX എന്ന് പറഞ്ഞിട്ട് ഒരു ഹോം തിയേറ്റർ ഒക്കെ ചെയ്യുന്ന ടീമുണ്ട്, അവരാണ് ഫാനൊക്കെ നമുക്ക് തന്നിട്ടുള്ളത്. ലൈറ്റ്സ് അതേപോലെ ഒരു ടീം തന്നിട്ടുണ്ട്. അങ്ങനെ കുറേ ഒത്തിരി ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ, കുറേ ആൾക്കാരെ പേരൊക്കെ മറന്നുപോയി, പേരൊക്കെ ഉണ്ട് കുറേ ആൾക്കാർ. പലരും ഈ ചാരിറ്റിയുടെ ഭാഗമായിട്ടൊക്കെ വീട് നിർമ്മിച്ച് കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ അതിനേക്കാട്ടിലൊക്കെ വളരെ ഗംഭീരമായിട്ടും അത് ഒരു പോഷ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ ആഡംബരപൂർവ്വം എന്നൊക്കെ നമ്മൾ പറയത്തില്ല, ആഡംബരമായ ഒരു വീട് ആ രീതിയിൽ നമുക്ക് ഇപ്പം തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം ഫർണിച്ചറുകളൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു ലെവൽ വേറെ ലെവലിലേക്ക് മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്ര ഗംഭീരമായിട്ടാണ് ഇവർ ഈ വീട് ഡിസൈൻ ചെയ്തിട്ട് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് സുധിയുടെ ഒരു ചിത്രം ഈ ഒരു മാർബിളിൽ വരച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പാലികാച്ച സമയത്തെ അത് കാണിക്കത്തുള്ളൂ. അത് വളരെ മനോഹരമായിട്ടുണ്ട്. അതിൻ്റെ ഒരു ചിത്രം കാണിക്കാം നമുക്ക് ഡിസ്പ്ലേയിൽ, ആ ചിത്രം ഒന്ന് കാണിക്കാം. അപ്പം അതാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതെ, അപ്പോൾ സസ്നേഹം. അപ്പം എന്താണ് ഇതിൻ്റെ ഫുൾ ഫോം? KFTU, കേരള ഫ്ലോറിംഗ് തൊഴിലാളി യൂണിയൻ. അവരാണിത് ചെയ്തു തന്നിട്ടോ, ടൈൽ വർക്കൊക്കെ. ഈ ടൈൽ വർക്ക് ചെയ്ത് അവരുടെ ഒരു ആഗ്രഹമാണ്. അവർ ഫ്രീ, അവർ വന്നിട്ട് പാവങ്ങള് വന്ന് രാവിലെ വന്ന് രാത്രിയും വന്ന് വർക്ക് ചെയ്ത്, അവർക്ക് വർക്കുള്ള സമയത്ത് പോലും അവർ അവിടെ നിന്നൊക്കെ ഓരോ സൈറ്റിൽ നിന്ന് ഓരോരുത്തരൊക്കെ വന്നിട്ട് അവർ ശരിക്കും റിയലി അപ്രീഷിയേറ്റ് ചെയ്യേണ്ട രണ്ട് ടീം എന്ന് പറഞ്ഞാൽ, ഒന്ന് KFTU. അവർ ഇവിടെ വന്ന് ഒരു രൂപ പോലും വാങ്ങിക്കാതെ അവരെ പൈസയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി, അവരെ പൈസയ്ക്ക് ട്രാവൽ ചെയ്ത് വന്ന്. പിന്നെ അതേപോലെ മഞ്ചേരിയിലുള്ള ഒരു ദിനേഷ് കൊച്ചു എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്,
പുള്ളിക്കാരൻ റീ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും. കാരണം വെച്ചാൽ മഞ്ചേരിയിൽ നിന്ന് വന്നിട്ട് പുള്ളി എൻ്റെ അടുത്ത് ഇതിൻ്റെ വർക്ക് തുടങ്ങിയ ടൈമിലാണ് ഫിറോസ്ക്ക് അതിൻ്റെ പടവ് ഞങ്ങൾ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്നത്. മെറ്റീരിയൽ നിന്ന് വാങ്ങിക്കാൻ ഞങ്ങളിൽ പൈസ ഇല്ല, സഹായിക്കാനും ഞങ്ങളിൽ പൈസ ഇല്ല. അവിടെ വന്നിട്ട് ഞങ്ങൾ ഇതിൻ്റെ പടവ് ചെയ്തരാന്ന് പറഞ്ഞു. ഇതിൻ്റെ പടവ് കംപ്ലീറ്റ് അവരാണ് ചെയ്തത്, അവർ ദിനേഷ് കൊച്ചു. അവരെയും ഈ കെ എഫ് ടിയുവിനെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം. ബാക്കിയുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇവർ ശരിക്കും നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണം അവരെ. അതുപോലെ പെയിന്റ് ചെയ്യുന്നത് അനിൽ പുള്ളു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരുണ്ട്. പുള്ളി വന്നിട്ട് ലേബേഴ്സിനെ കണ്ടിട്ട് വന്നിട്ട് പുള്ളി പുള്ളിയാണ് ഇത് ചെയ്തത്. അത് അവർ കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാർ, അതായത് അതായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിനകത്ത്. ഞാൻ ഇത് ഇതിൽ ഈ സാധനങ്ങളൊക്കെ സ്പോൺസർ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട്, അവരുടെ പേര് കൂടി ഒന്ന് പറഞ്ഞില്ലെങ്കിൽ അത് വളരെ മോശമായി പോകും. ഈ ആ അതെ, അത് ഫിറോസ് തന്നെ പറഞ്ഞായിരിക്കും നല്ലത്. അതായിരിക്കും അതെ, തീർച്ചയാണ് തീർച്ചയായിട്ടും. ഏകദേശം 17 പേരുള്ള ഉണ്ട് അല്ലേ? എല്ലാവരും കൂടെ പറയുകയാണെങ്കിൽ പടവ് ഞാൻ പറഞ്ഞ പോലെ ദിനേഷ് കൊച്ചുമാണ് നമുക്ക് ചെയ്തു തരുന്നത്. ടെയിൽ വർക്ക് കെ എഫ് ടി എന്ന് പറയുന്നത്. പെയിൻറ്റിങ് ഞാൻ പറഞ്ഞില്ല, അനിൽ പുള്ളു. അതേപോലെ അരുണുണ്ട് വോൾട്ട ഇലക്ട്രിക്സ് മറ്റേ പുള്ളിയാണ് ഇതിൻ്റെ ഇലക്ട്രിക്കലിൻ്റെ പൈപ്പ്, അതേപോലെ ഈ മെറ്റൽ ബോക്സ് ഒക്കെ പുള്ളിയാണ് തന്നത്. അതേപോലെ ഡി മാക്സ് ആണ് ഇതിൻ്റെ ഫാന് തന്നത്. അതേപോലെ നമുക്ക് ഷുഐബ് എന്ന് പറഞ്ഞിട്ട് പയ്യുണ്ട്. ഇതിൻ്റെ കർട്ടൻ വരുന്നുണ്ട് ഇതിനകത്ത്, അല്ലെങ്കിൽ വിസിബിലിറ്റി പെട്ടെന്നുണ്ടാവുമല്ലോ, അവർ പ്രൈവസിക്ക് നമുക്ക് കർട്ടൻ വരുന്നുണ്ട്. ഷുഐബാണ് അത് തരുന്നത്. അതേപോലെ ഹുക്കർ കിച്ചൺ സിങ്ക്, അത് ഞാൻ പറഞ്ഞില്ലേ ഒരു 304 ഇത് പറഞ്ഞിട്ട് ഡി ക്യൂ ടെക്കോ എന്ന് പറഞ്ഞിട്ടതാണ്. അതുപോലെ ഇതിൻ്റെ പ്ലാസ്റ്ററിങ്ങിനെ കുറിച്ച് പറയാനോട്ടോ, ഇത് ജിപ്സം പ്ലാസ്റ്ററിങ് ആത്. ഇത് അതാണ് ഇത്രയും ഫിനിഷിങ് വരുന്നത് അതിനകത്ത്. ഇത് മൊത്തം ജിപ്സം പ്ലാസ്റ്ററിങ് ആണ്. ഇത് കാലിക്കറ്റുള്ള ഷാഹുൽ എന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളിൻ്റെ, പുള്ളി വന്നിട്ടാണ് ഇതിൻ്റെ ജിപ്സം പ്ലാസ്റ്ററിങ് ഇത്. അതുകൊണ്ട് നമുക്ക് പുട്ടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല, നല്ല ഫിനിഷിങ് അതുകൊണ്ടാണ്. ശരിക്കും വീടിൻ്റെ ഉൾവശം ഇത്രയും തിളങ്ങി നിൽക്കുന്നത് ആ ജിപ്സം പ്ലാസ്റ്ററിങ് കാരനാണ് അതിനകത്ത്. അതേപോലെ തന്നെ ഉല്ലാസ് UPVC വിൻഡോസ് ഒക്കെ ഉല്ലാസാണ് നമുക്ക് ചെയ്തു തന്നത്. ടെക്സ്റ്റർ വർക്ക് ജിതേഷ്, ഈ ടെക്സ്റ്റർ വർക്കെല്ലാം ജിതേഷാണ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ MV വയേഴ്സാണ് നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് കേബിൾസ് നമുക്ക് തന്നിട്ടുള്ളത്. MW വയേഴ്സ് ഷാരോൺ എന്ന് പറയുന്ന ഒരാളാണ് പുള്ളിക്കാരൻ. അതേപോലെ തന്നെ സെഫെയർ എന്ന് പറയുന്നതാണ് ലൈറ്റ്സ് തന്നിട്ടുള്ളത്. ലൈറ്റ്സ് വരാണ്ട് ഡി ഡെക്കോർ എന്ന് പറയുന്ന ഒരു ടീമാണ് നമുക്ക് പെയിൻറ് സപ്ലൈ ചെയ്തിട്ടുള്ളത്. അവരിപ്പോൾ പുതുതായിട്ട് മാർക്കറ്റിൽ ഇറങ്ങുകയാണ് അവർ, നമ്മുടെ കൂടെയാണ് സുദീപ് കുമാർ എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ സ്പെക്ട ഡെക്കോർ കിച്ചൻ്റെ ഇൻറ്റീരിയർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് ഡോറ് ഞാൻ പറഞ്ഞില്ലേ, കിൻസ ഫൈസൽ റിത്താജ് അസോസിയേഷൻ ഒറ്റപ്പാലം, അവരവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ ഡെലിവർ ചെയ്ത് ഇവിടെ ഫിറ്റ് ചെയ്തിട്ട് പോയത്. പിന്നെ രാജേഷ് നമ്മുടെ ഡൈനിങ് ടേബിൾ തന്നത്. സാധിക്കാണ് WPC ഡോറ് തന്നിട്ടുള്ളത്. പിന്നെ ടൈൽസ് സുഭാഷ് വാണിയമ്മയിൽ നിന്ന് പറഞ്ഞിട്ട്, പുള്ളിക്ക് സുതിനായിട്ടൊരു ചെറിയ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. പുള്ളിയുടെ ഈ ഷോപ്പ് സുതിയാണ് ഇന്നോഗ്രേഷൻ ചെയ്തതെന്ന് പറഞ്ഞിട്ടടുത്ത്. അപ്പോൾ ഈ തുടങ്ങുന്ന ടൈമിൽ ആദ്യമേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടായിരുന്നു, ടൈൽസ് അല്ലെങ്കിൽ ഗ്രാനൈറ്റ് മാർബിൾ വേണമെങ്കിൽ നമ്മൾ തരാമെന്ന് പറഞ്ഞിട്ട് കേട്ടേ. അപ്പോൾ പിന്നെ ടൈൽസ് മതിയെന്ന് പറഞ്ഞത് നമ്മൾ. പിന്നെ നമ്മുടെ കമ്പനിയാണ് ഇതിൻ്റെ സ്വിച്ചസ്, അതേപോലെ ബാത്റൂം ഫിറ്റിങ്സ്. പിന്നെ ബാക്കിയുള്ള ഫിനാൻഷ്യലി ഒരു കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് നമ്മൾ പേഴ്സണലായിട്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. കുറേയൊക്കെ ഗ്രൂപ്പിൽ നിന്ന് കിട്ടി, പിന്നെ കുറേയൊക്കെ നമ്മൾ സംഗതി ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും ഭംഗിയിൽ ഏറ്റവും നന്നായിട്ട് തന്നെ ചെയ്തു കൊടുക്കണം. അല്ലാതെ ചുമ്മാ എന്തെങ്കിലും പേരിനൊരു ചാരിറ്റി അല്ലെങ്കിൽ പേരിനൊരു ഗിഫ്റ്റ് വേണ്ടി കൊടുക്കും. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പാടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് മോശമായതൊരാൾക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കരുത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്ന് വീട് വന്ന് കണ്ട ഒരാളും ഒരു നെഗറ്റീവും പറഞ്ഞിട്ടില്ല, എല്ലാവരും അടിപൊളിയെന്ന് പറഞ്ഞിട്ടുള്ളൂ. സാധാരണ പലരും ചാരിറ്റിയിൽ വീടൊക്കെ വെച്ച് കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ പോലും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടെന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുണ്ട്, ഇതൊരു ചാരിറ്റി എന്നുള്ള രീതിയിൽ വിറ്റു കൊടുക്കുന്ന വീടല്ല ഇത്. ഇപ്പോൾ ഒറ്റ സുധിയുടെ ഫാദറിലോ ഒരു ഇതായി കമ്പിപ്പണിയും കാര്യങ്ങളായിരുന്നു. പുള്ളി 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 എൻ്റെ അടുത്ത് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് അല്ലേ. വീട് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? വീട് കണ്ടെന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ടാണ് ഞാനിവിടെ ഉണ്ട്. പക്ഷേ ഞാനും എനിക്കും കെട്ടിടത്തിൻ്റെ പണിയാണ്, സ്വന്തമായിട്ട് ഞാൻ കെട്ടിടം പണിതിട്ടുണ്ട്. അല്ലാതെ കമ്പനികളിലൊക്കെ നിന്ന് വർക്ക് ചെയ്തത് സ്വന്തമായിട്ടും പണി ചെയ്ത ഒരാളാണ്. ഇപ്പം സുഖമില്ലാതാക്കാൻ കൊണ്ട് പോകാൻ വല്ലാതിരിക്കുന്ന പണി ചെയ്യാത്ത പിന്നെ അങ്ങനെയുള്ള ഞാനിവിടെ വന്ന് ഇതിൻ്റെ വാനം എടുക്കുമ്പോൾ തൊട്ട് ഞാനിവിടെ നോക്കി ഒരു കാര്യവും ആരോടും ഒന്നും പറയേണ്ടി വന്നിട്ടില്ല ഇന്ന് വരെ. വളരെ തൃപ്തി, അതായത് മനസ്സുകൊണ്ട് ഞാൻ ചെയ്താണെങ്കിലും അതിലും അത്ര ഭംഗിയായിട്ട് ചെയ്യത്തില്ലെന്നുള്ളതാണ്. പുറമേ കാണുന്ന മോഡി തന്നെയല്ല, ഞാൻ പറഞ്ഞല്ലോ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തറ തൊട്ടുള്ള അതിൻ്റെ വർക്ക്, ഭിത്തിയാണെങ്കിലും ഇതിലെല്ലാ പണിയും വളരെ 100% തൃപ്തി ഉണ്ടായിരുന്നു. കാരണം എനിക്ക് വർക്ക് അറിയാവുന്നതുകൊണ്ട്, പണി ചെയ്യുന്ന ഒരാളായിരുന്നുകൊണ്ട് വളരെ, ഞാൻ എന്നും വീട്ടിൽ ചെന്ന് പറയും ഓരോ പണി ഇവിടെ നടക്കുമ്പോൾ ഞാൻ വന്ന് കണ്ടിട്ട് അവിടെ ചെന്ന് പറയുന്ന രീതിയിലാണ്. അപ്പം അദ്ദേഹത്തിനൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. ഇതിന് പിന്നിൻ്റെ അതേ നമുക്ക് പറയാനുള്ളൂ. പിന്നെ ബാക്കി ഒന്നും കൊടുക്കാനോ പണിക്കാർക്ക് പോലും ഒന്നും കൊടുക്കാനോ ഒക്കെ ഉള്ളതൊന്നും സാധിച്ചിട്ടില്ലായിരുന്നു. കാരണം നമ്മുടെ സാഹചര്യം, എനിക്ക് ജോലിയെടുക്കാൻ മേലാതായിപ്പോയി.
രണ്ട് ഓപ്പറേഷൻ അറ്റാക്കിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, പിന്നെ ഈ പോസ്റ്റ് ഹോസ്റ്റ് ഗ്രന്ഥിയുടെ ഓപ്പറേഷൻ, അത് സുതി മരിക്കുന്നതിന് 2-3 ദിവസം മുമ്പ്. അപ്പം അങ്ങനെ ഇപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് വളരെ ആരെങ്കിലും തന്നാൽ ഉള്ള ആ ഒരു രീതിയേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ഇവർക്കൊന്നും കൊടുക്കാൻ ഒത്തില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. വീടിൻ്റെ എന്ന് ഞാൻ പറയാം, ദൈവം അത് അനുഗ്രഹം അവർക്ക് നൽകും. അതുപോലെ മനോഹരമായിട്ടും നല്ല ആരോഗ്യപരമായിട്ട് തന്നെയാണ് ഈ വീടിന് സുതിയോടുള്ള ഒരു സ്നേഹമാണ്. അതെ അതെ അതെ, എല്ലാവരും അതുകൊണ്ട് അദ്ദേഹത്തെ ഇപ്പം ഇവിടെ മൗസുദി പറയുന്ന ഓർക്കരുത്, കൂടെ നിർത്തിക്കണം ഞാൻ പറയുന്നു. ഇതിൻ്റെ KHDC ചെയർമാനായിരിക്കുന്ന എന്താ പറഞ്ഞ, ഞാൻ ഉള്ളുകൊണ്ട് പറയുക, പറഞ്ഞു പോയല്ല, വളരെ നന്ദി. കാരണം ഒരാൾക്ക് കൊടുക്കുമ്പം അത് ഇത്ര ആത്മാർത്ഥത്തോടെ ചെയ്തല്ലോ. ആ ഇവിടെ വന്ന പണിക്കാരോടെല്ലാം ഞാൻ പറയും, ഓരോ പണിക്കാരും പറയാത്ത കൂടി പറയും. അതുപോലെ അന്നു മുതൽ ഇന്ന് വരെയും ഈ സ്ഥലം തന്ന തിരുമേനി ഇദ്ദേഹം ഇദ്ദേഹത്തിന് വേണ്ടി രാവിലെയും വൈകിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവർ ആ പ്രാർത്ഥനയിലുണ്ട്. അത് മാത്രം ഞങ്ങളെ സംബന്ധമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒരുപാട് തലമുറകൾ ഒരു പക്ഷേ ഇതിനകത്ത് ജീവിക്കും, ഒരുപാട് തലമുറകൾ ഇതിനകത്ത് ജീവിക്കും. അപ്പം നമ്മളെ സംബന്ധമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതായത് അതായത് എന്തെങ്കിലുമൊക്കെ ഓർക്കപ്പെടില്ല ഞങ്ങൾ ഇങ്ങനെ ഒരു വീട്, അത്രേ ഉള്ളൂ അതിനകത്ത്. ഞാൻ പറഞ്ഞത് രണ്ട് പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ ഞാനും വൈഫും വീട്ടിൽ പ്രാർത്ഥിക്കുമ്പം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിയും കാര്യങ്ങളെല്ലാവരും. ആ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, വിട്ടു പോകാതെ ഇവളും പറഞ്ഞില്ല, 24-കാർ വീട് ഇവർ KHDC വന്നെങ്കിലും അവരാണത് മനോഹരം ഞാൻ പറഞ്ഞില്ല, എല്ലാം അവർക്ക് തന്നെയാണ് അതിൻ്റെ. പിന്നെ 24-കാർ ചാനലുകാരും ഫ്ലവേഴ്സും അതിൻ്റെ ചെയർമാനും നമ്മുടെ ശ്രീകണ്ഠൻനാരി സാറും പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ ഭാവി അതായത് പിള്ളേരുടെ രണ്ട് പേരുടെയും വിദ്യാഭ്യാസത്തിനും അവരുടെ ഭാവി ജോലി അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആ അത് അതിനിപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ട്, തുടങ്ങിയില്ല, പഠിത്തം തുടങ്ങിയില്ല, പ്ലസ് ടു കഴിഞ്ഞ് അവൻ അതിൻ്റെ ഇത് അതിൻ്റെ ഏത് കോളേജിലാണെന്ന് പറഞ്ഞ് ഇതിൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാക്ഷാക്കി കഴിയുമ്പോൾ അവർ എറണാകുളത്ത് വിട്ട് പഠിപ്പിക്കും. ഇനി പഠിച്ച് കഴിഞ്ഞാൽ ജോലി ബുദ്ധിമുട്ടേണ്ട, ജോലി കിട്ടിയില്ലെന്നും പറയുന്ന ബുദ്ധിമുട്ടേണ്ട, ഞങ്ങൾ ജോലിയും കൊടുത്തോളാം. അങ്ങനെ രണ്ട് പേരുടെയും ഭാവി അവർ ഏറ്റെടുത്തിട്ടുണ്ട്. ആ ശ്രീകണ്ഠൻ നായർ സാറും അതുപോലെ ഗോകുലം സാറും എൻ്റെ ചെയർമാനായിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തോടൊക്കെയുള്ള നന്ദി അത് ഞാൻ പറഞ്ഞില്ലേ, മനസ്സുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും. അതേ പറ്റത്തുള്ളൂ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. പ്രാർത്ഥന മതി, വേറെന്താണ് ഇതിന് ഇത് ഇതിനകത്ത് പറഞ്ഞാലേ ഒരു ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം സി ഞാൻ നാളെ മരിച്ചു പോയി കഴിഞ്ഞാലും എൻ്റെ പേര് ആരെങ്കിലുമൊക്കെ ഓർക്കും എപ്പോഴെങ്കിലുമൊക്കെ. പിന്നെ എൻ്റെ പിള്ളേർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെ ആരെങ്കിലുമൊക്കെ ഓടി വരാനുണ്ടാവും. ഇപ്പോൾ സുതി മരിച്ച് സുതിയുടെ പിള്ളേർക്ക് അല്ലെങ്കിൽ സുതിയുടെ കുടുംബത്തിൽ നമ്മൾ ഓടി വന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു നന്മ സുതി ചെയ്തിട്ടുണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, നമുക്കറിയില്ല. ഒരു പക്ഷേ നമ്മളറിയാത്തൊരു നന്മ ചെയ്തിട്ടുണ്ടായി, അതുകൊണ്ടാണ് നമുക്ക് ദൈവം ഇവരെ വന്ന് സഹായിക്കാനും അല്ലെങ്കിൽ ഇവർക്കൊരു കൈത്താങ്ങാവാനും തോന്നിച്ചത്. ഇതുപോലെ ഞാൻ നാളെ മരിച്ചു കഴിഞ്ഞാലും എൻ്റെ പിള്ളേർക്ക് എന്തെങ്കിലും സഹായം അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ ദൈവം അവരെ തോന്നിപ്പിക്കും ഇങ്ങനെ ഒരു കുടുംബം അവിടെ ഉണ്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്, അത്രേ ഉള്ളൂ. അല്ലാതെ അതിലപ്പുറം ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആറാമത്തെ വീടാണ് കേട്ടോ, സത്യം പറയണേ ആറാമത്തെ വീട്ടിൽ ഈ അഞ്ച് വീട്ടുകാരായിട്ടും ഞാനിപ്പോൾ ഒരു കണക്ഷനും ഇല്ല. ഞങ്ങൾ പ്രത്യേകം കീപ്പ് ചെയ്യുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു സഹായം ചെയ്ത് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. വീൽ ചെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ക്യാൻസർ പേഷ്യൻസിന് മെഡിസിൻ വാങ്ങിക്കാൻ സഹായിക്കുന്നുണ്ട്, ഒരുപാട് ചെയ്തു. ഞങ്ങൾ ഒരിക്കൽ അവരെ സഹായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അവരെ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വീട് വെച്ച് തന്നില്ല അല്ലെങ്കിൽ അവിടെ പോയിട്ട് അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലും ഞങ്ങൾ നിൽക്കില്ല. ഇതിപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഞങ്ങൾ ഇതിൻ്റെ കീ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങും, പിന്നെ ഞങ്ങൾ ഈ വീട്ടിലേക്ക് വരിക അല്ലെങ്കിൽ ഇവരെപ്പോഴും വിളിച്ചാൽ വല്ല കാപ്പി കുടിക്കാനേ വരുന്നല്ലാതെ അല്ല, ഞങ്ങളുണ്ടാക്കി തന്ന വീടല്ലേ, എങ്ങനെയുണ്ട് നിങ്ങൾക്ക് സുഖമാണെന്ന് വെച്ചിട്ട് ഞങ്ങൾ വരില്ല. ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനത്, കീ ഹാൻഡ് ഓവർ ചെയ്ത് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങും, പിന്നെ എന്തെങ്കിലും കംപ്ലയിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്ത് കൊടുക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളവരെ അവരെ ഓർമ്മിപ്പിച്ച് അവരെ വിഷമിപ്പിക്കണം ഒരിക്കലും ഇല്ല ഞങ്ങളവരെ വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ അവർ നമ്മളെ കാണുമ്പോൾ ഓ ഫിറോസ്ക വരുന്നുണ്ട് നമുക്ക് അന്ന് വീടുണ്ടാക്കി തന്ന ആളൊന്ന് ബഹുമാനിച്ചേക്കാം ഏത് അങ്ങനെയുള്ളതൊന്നും ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല. സത്യം അതാണ് ഏറ്റവും നല്ലത്. ആ അതാണ് നല്ലത്, കടപ്പാടുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട, അവർക്ക് അവകാശപ്പെട്ടത് ഞങ്ങൾ ചെയ്തു കൊടുത്തു, ദാറ്റ്സ് ഓൺലി. ഫിറോസ് ചെയർമാനായ KHDC അല്ലേ, KHDC അപ്പം കേരള ഹോം ഡിസൈൻ KHDC ഓക്കെ ഓക്കെ അതെ. അപ്പം എന്തായാലും ആ KHD ആ ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ ആ നേതൃത്വത്തിൽ ഇത്രയും മനോഹരമായ ഒരു വീട് നിർമ്മിക്കാൻ കഴിഞ്ഞു. അത് മനസ്സറിഞ്ഞ് തന്നെ ചെയ്തു എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാക്കാം. രേണുവിൻ്റെ വാക്കിൽ നിന്ന് രേണുവിൻ്റെ അച്ഛൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും ചിങ്ങമാസത്തിൽ ഇതിൻ്റെ പാലുകാച്ചുണ്ടാവും, അത് വളരെ ആഘോഷപൂർവ്വം നടത്തും. അതിന് വലിയ സെലിബ്രിറ്റികളെ ഒന്നും വിളിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. അത് ഈ സെലിബ്രിറ്റികൾക്ക് വരാം, പക്ഷേ ഇത് ഹൗസ് വാമിങ് നടത്തുന്നത് ഇവരെല്ലാം കൂടി ചേർന്നിട്ടാണ്.
സെലിബ്രിറ്റികളെ അങ്ങനെ പ്രത്യേകം ക്ഷണിച്ചിട്ടില്ല, ഞങ്ങൾ തന്നെ സെലിബ്രിറ്റികള്, ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ തന്നെയാണ് ഇതിന്റെ സെലിബ്രിറ്റി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ദിനേഷ് കൊച്ചു, അതേപോലെ തന്നെ കെ എഫ് ടി എന്ന് പറഞ്ഞ ടൈലർ വർക്ക് ചെയ്ത അനിൽ പുള്ളു, ഇങ്ങനെ കുറേ പറയുന്ന കുറച്ച് ആൾക്കാരാണ് സെലിബ്രിറ്റി. അവരായിരിക്കും കീ ഹാൻഡ് ഓവർ ചെയ്യുക. ഞാൻ പോലും ചിലപ്പോൾ അതിൻ്റെ കൂടെ നിന്ന് വരില്ല, അവർ നിർബന്ധിച്ചാൽ പോലും ഞാൻ മാറി നിൽക്കും. ഇവരാണ് കീ ഹാൻഡ് ഓവർ ചെയ്യാൻ ഏറ്റവും പ്രാപ്തരായിട്ടുള്ള ആൾക്കാർ. അത് വളരെ ആഘോഷബോധം നടക്കട്ടെ. എന്തായാലും സുധിയുടെ വേർപാടിൻ്റെ ആ ഒരു വിഷമം അവരിൽ റിക്കവർ ചെയ്ത് വരികയാണ്. ആ സുധി ചെയ്ത ഏതോ നന്മ അവളുടെ ജീവിതത്തിൽ നല്ല കാലം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കോട്ടയത്ത് നിന്നും രഞ്ജിത്ത് എസ് പിള്ളയ്ക്കൊപ്പം ആർ പിയൂഷ്, മറുനാട് ടീം.